അവളെ രണ്ടും കൽപ്പിച്ച അതെനിക്കും തോന്നി അവളെ കണ്ടപ്പോ. ഞാനേ അവളോട് അധികം തട്ടിക്കേറാനൊന്നും പോയില്ല, ഒരു ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെയാ സംസാരിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവള് തകർക്കൂന്ന് ഉറപ്പിച്ചിട്ട് ഇറങ്ങിയിരിക്കുക. നന്ദം കൂടെ കൂടി എന്റെ ആത്മവിശ്വാസമായിരിക്കും. എടാ ഇനിയിപ്പ എന്ത് ചെയ്യൂടാ മോനെ, നയനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ അവളൊട്ട് വരത്തുമില്ല. അന്ന് കഴിഞ്ഞാലേ ഭക്ഷണം പോലും നേരെ കൊടുക്കാൻ പറ്റൂല. അതും അതെ, ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കേണ്ടി വരും. ഒരാരും കൊല, അളിയന്റെ കൊല, രോഹിണി, നന്ദൻ, ജോസ് എല്ലാവരും കൂടെ നമ്മളെ പൊട്ടം കളിപ്പിക്കുകയാണെന്ന് പറയാൻ പറ്റൂല. മുടിയാനായിട്ട് ശരത്ത് കുറച്ച് പണം തന്നിരുന്നെങ്കിൽ അതും കൊണ്ട് നമുക്കങ്ങ് മുങ്ങായിരുന്നു. അങ്ങനെയെങ്കിൽ അവളെയും കൂട്ടായിരുന്നു. ഇതിപ്പോ ഒന്നിനും കഴിയാത്ത സ്ഥിതിയായി. പല മരണങ്ങളും നടക്കുമേ, ഇവരെല്ലാം കൂടെ ഒന്നിച്ചു നിന്നാ നമ്മള് ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ പിന്നെ എന്തെങ്കിലും അങ്ങ് ചെയ്തിട്ട് പോകുന്നല്ലേ നല്ലത്. എന്ത് ചെയ്യണോന്ന് ഒരു രൂപവുമില്ല, വ്യക്തമായിട്ടൊന്നും അറിയാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ല എന്തൊക്കെ ഉള്ളിൽ വെച്ചോണ്ട് നടക്കുക, നന്ദൻ ഉൾപ്പെടെ എല്ലാവരും. എടാ രോഹിണി ശരത്തും തമ്മിൽ ഇപ്പൊ സ്നേഹത്തിലാണോ? ആണെന്നാ പറഞ്ഞത്, അതും ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നു. അവനൊരു മന്ദബുദ്ധിയല്ല, അതുകൊണ്ട് വിശ്വസിക്കാം. എന്നും ഭയത്തോടെ ഞാൻ ഉറക്കം എഴുന്നേക്കുന്നത്, മോളുടെ മരണ വാർത്ത കേൾക്കുമെന്നുള്ള ഭയം അത്രയ്ക്ക. ഗ്യാസ് പൊട്ടിത്തെറിച്ച അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ നന്ദൻ ഇപ്പൊ പറ്റും. അതിന് തക്ക ആൾക്കാർ അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം, നീ പറഞ്ഞ പോലെ എല്ലാം ഉള്ളിലൊതുക്കി അവൻ നടക്കുമായിരിക്കും. ഏതായാലും എല്ലാവരുടെ സംസാരം ഒന്ന് ശ്രദ്ധിച്ചോ. പ്രശ്നമാണെങ്കിൽ അവളെ വിളിച്ചോണ്ട് നമുക്ക് പോകാം, എന്നിട്ട് എവിടെയും പോയി തെണ്ടിയാണെങ്കിലും ജീവിക്കാം. ഇങ്ങനെ മനസമാധാനം ഇല്ലാതെ എന്തിനാ ജീവിച്ചിട്ട്. ഇന്ന് പ്രസാദ മാമൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല. അല്ല അന്ന് പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല, താനത് പറയണ്ടേ, അവരെ അറിയിക്കണ്ടേ? ഇത് അതൊന്നും ചെയ്യത്തില്ല, മോശമായി പോയി. പോട്ടെ സൂര്യേട്ടാ, വേണ്ടാന്ന് പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും അത് വിഷമാവും. ആഹാ ദേ പ്രസാദ മാമൻ എത്തി. മാമാ നമ്മുടെ ഷെയറിന്റെ കാര്യത്തിൽ ഒരു ധാരണയായി. ഇപ്പോ റിയൽ എസ്റ്റേറ്റ് ഡള്ളാണെങ്കിലും മോളുടെ പ്രോപ്പർട്ടിക്ക് എത്ര കുറഞ്ഞാലും ഒരു 6.5 കോടി രൂപ കിട്ടും. ആ പിന്നെ സൂര്യൻ, നിങ്ങൾ മിലിറ്ററിയിലൊന്നും നിൽക്കണ്ട, നമുക്ക് ആ പറമ്പിൽ കുറച്ചെടുത്ത് വിറ്റിട്ട് വല്ല ബിസിനസ് വല്ലതും തുടങ്ങാവുന്നേ. അല്ല സൂര്യൻ്റെ അക്കൗണ്ടിൽ ഇപ്പം എത്രയുണ്ടാവും? ആ ദേ ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ആ ഒരു 10-40 ലക്ഷം ഇനിയും കാണും. ആ അപ്പം തൽക്കാലം പ്രശ്നമൊന്നുമില്ല. ഏ ഇല്ല ദേ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഇവളുടെ അമ്മ ഒരു ചെക്ക് തന്നു, 2 മാസം കഴിഞ്ഞാ ഡേറ്റിട്ടിരിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ലല്ലോ. ദേ 10 ലക്ഷം ഉണ്ട്. എന്തത്, ഇതിനൊന്നും ആവശ്യമില്ല. അറിയാം, പക്ഷെ നമ്മൾ ഇവൾക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ചേച്ചിയുടെ ഒരു സന്തോഷം. ദേ വേണ്ടാന്ന് പറയരുത്. വാങ്ങ സൂര്യേട്ടാ. എന്നാ പിന്നെ താൻ വാങ്ങിച്ചോ. ഡോ ഞങ്ങളുടെ കുട്ടിയെ നോക്കുന്നത് താനല്ലേ, അപ്പൊ താൻ വാങ്ങിക്കുന്ന ഞങ്ങളുടെ സന്തോഷം. വാങ്ങ സൂര്യേട്ടാ.
കാശിന് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞേക്കണം. ബാക്കി എല്ലാ മക്കൾക്കും എല്ലാം കൊടുത്തു, ഒന്നും കൊടുക്കാതിരുന്നത് എൻ്റെ മോൾക്ക് മാത്രം. സത്യം പറഞ്ഞ അമ്മ വഴിയുള്ള സ്വത്തുക്കൾക്ക് എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. നിങ്ങൾ കേസിന് പോയാലും നിങ്ങൾക്കത് കിട്ടും. നിങ്ങളങ്ങനൊന്നും ചെയ്തില്ലല്ലോ. സൂര്യൻ എൻ്റെ മോളെ കൊണ്ട് അങ്ങനൊന്നും ചെയ്യിച്ചില്ലല്ലോ. അതൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾക്കും അതൊക്കെ മനസ്സിലായി. അതുകൊണ്ടാ ഇവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചത്. വൺ സെക്കൻഡ്. ഹലോ ചരിത്തേട്ടൻ, ഇത് എവിടെയാ? പെട്ടെന്ന് വാ. ആ ഞാൻ വരാം. അവളായിരിക്കും വിളിച്ചത്. വേറൊരു ഭാര്യ, ഒരു പെണ്ണും സഹിക്കില്ലല്ലോ സൂര്യ. മക്കൾ എന്റെ അവസ്ഥ മനസ്സിലായി. എങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി സൂര്യൻ തിരിച്ചു വരണം. ഞാൻ സ്വാർത്ഥനാവുമല്ല, കുടുംബത്തിൽ ഇളയ കുട്ടിയായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ലാളിച്ച ഇവളെ വളർത്തിയത്. എനിക്കറിയാവത്, നിങ്ങളുടെ ആരുടെയും പ്രതീക്ഷ ഞാൻ തെറ്റിക്കില്ല. മരണം പറഞ്ഞാൽ ലീനയ്ക്ക് പോണ്ടോ? വിശ്വസിക്കുക എന്നെ. അവന്റെ ആത്മവിശ്വാസം കൂടിയല്ലേ. ഇപ്പൊ ഒരു 10 ലക്ഷം കൊടുത്തില്ലേ, ഒരു 2 മാസം കഴിയുമ്പോ അവന് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവും. ഇന്ന് മാമന് കുറച്ച് പണി കൂടിയുണ്ട്, നമുക്കൊന്ന് പുറത്തേക്ക് പോണം. രോഹിണിമുള പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക. ഇന്നത്തെ ഭക്ഷണം പുറത്തുനിന്നാണെന്നും പറഞ്ഞു. എനിക്ക് ഈ ഹോട്ടൽ ഭക്ഷണത്തിനോട് താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല ശരത്തേട്ടാ, ഇടയ്ക്കൊക്കെ പുറത്തൊന്നും ഭക്ഷണം ആവാം. അപ്പൊ ചേച്ചി ഉണ്ടാക്കിയതൊക്കെ പാഴായി പോവില്ലേ? കുറച്ചുണ്ടാക്കിയാ മതിയെന്ന് മോൾ എന്നോട് പറഞ്ഞിരുന്നു. എന്താ പെട്ടെന്ന് പുറത്തേക്ക് ഒരു പോക്ക്? മുമ്പൊക്കെ ഞാൻ എങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ലായിരുന്നു. എന്നാ ശരത്തേട്ടൻ വന്നതിന് ശേഷം ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നതിന് രസാ. ശരത്തേട്ടൻ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ലേ? പിന്നെ തോന്നാതിരിക്കോ. എവിടേക്കാ നമുക്ക് പോകേണ്ടത്? ആദ്യം ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റ് കയറി നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് പിന്നൊരു സിനിമ, അതിനുശേഷം പർച്ചേസ്, എല്ലാം വേണം. സിനിമ അങ്ങ് ഒഴിവാക്കിയാ ബാക്കിയൊക്കെ ആവാം. എല്ലാ ശരത്തേട്ടന്റെ ഇഷ്ടം പോലെ. എന്റെ കുറച്ച് പൈസ പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. ശരത്തേട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ പുറത്തേക്ക് പോകുന്നത്? മുഖത്തൊരു തെളിച്ചല്ലോ. എനിക്കൊരു തെളിച്ചക്കുറവുമില്ല. ഓടുവ. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എന്താ ശരത്തേട്ടാ ഇത്രയും നേരം?
എനിക്ക് ഉറക്കം വരുമായിരുന്നു, മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവുമായിരുന്നു. തുടങ്ങട്ടെ. രോഹിണി ടീച്ചറെ, കണ്ടത് നന്നായി. നോക്ക്, ഇതാണോ നിങ്ങളുടെ സൂര്യേട്ടൻ? പ്രസാദ മാമ നോക്കി, സൂര്യേട്ടനെ പോലെ തന്നെ ഇരിക്കല്ലേ. അതെ, ഇവരിഞ്ഞോട് കേറി വന്നപ്പോ എനിക്ക് ആദ്യം തോന്നിയത് നമ്മുടെ സൂര്യനാന്നാ. സൂര്യനും ചന്ദ്രനും എന്റെ ശരത്തേട്ടനെ തട്ടിയെടുക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തി. ഇതാണോ രോഹിണി ടീച്ചർ? അതെ, തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ ഉടക്കിയ രോഹിണി ടീച്ചർ. രോഹിണി വാ, നമുക്ക് പോവാം. മാമനുമായി കണ്ടതല്ലേ, അനന്തരവളുടെ കാര്യം മാമനെ അറിയിച്ചിട്ടേ പോകുന്നുള്ളൂ. സത്യത്തിൽ ഇവൾക്ക് സൂര്യൻ എന്നൊരു ഭർത്താവുണ്ടോ? ഇടയ്ക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അതിന്റെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അബോഷനായി. മനഃപൂർവ്വം കുഞ്ഞിനെ കളഞ്ഞതാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്, പ്ലീസ് ഒന്ന് നിർത്ത്. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. ദേ, ഇവർക്കൊരു കുടുംബം വേണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാമനല്ലേ ആലോചിക്ക് നല്ലൊരു ബന്ധം, എന്നിട്ട് വിവാഹം നടത്തിക്കൊടുക്ക്. അല്ലെങ്കിലേ പാവപ്പെട്ട സ്ത്രീകളുടെ കുടുംബ ജീവിതം തകർക്കും ഇവര്. ഇവള് വിവാഹിതയാണ്, ഇവളുടെ ഹസ്ബൻഡിന്റെ പേര് സൂര്യൻ എന്നാണ്. എന്നാൽ ആ സൂര്യൻ എന്താ ഇതുവരെ ഉദിക്കാത്തത്? ആർക്കും അയാളെ കാണാൻ പറ്റാത്ത എന്താ? അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലല്ലേ കാണൂ. പിന്നെ അഭിനയിക്കാൻ നന്നായിട്ട് അറിയാം, ആൾക്കാരുടെ വിശ്വാസം പിടിച്ചു പറ്റാനും. അതുകൊണ്ട് ആദ്യം എന്റെ മനസ്സ് കീഴടക്കി, പിന്നെ ആ കള്ളത്തരം പുറത്തു വന്നത്. ഇടയ്ക്ക് കാഞ്ഞിരപ്പള്ളിക്ക് ട്രാൻസ്ഫർ ആയി പോയതാ. ദയവ് ചെയ്ത് ഇനി ഒന്ന് പോവോ. മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കാൻ നടക്കുക. എന്താ സാർ, എന്താ പ്രശ്നം? ആ സ്ത്രീ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്ക. കാണരുത് എനിക്ക് അവളെ, എന്റെ ഏട്ടനെ തട്ടിയെടുക്കാൻ നോക്കിയവളാ. എന്നെ പോലെ ഒരാളായി പോയി അവളുടെ സൂര്യേട്ടൻ എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വിട്ടുകളാ. ഒന്നുമല്ല, അങ്ങനെ സൂര്യൻ എന്ന് പറയുന്ന ഒരാളില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും അവള് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയേനെ അയാളെ. അവളപ്പോ ആളൊരു കള്ളിയാണല്ലേ? കള്ളിയെന്നോ, പെരുങ്കള്ളി. സ്കൂളിലെ ടീച്ചേഴ്സിൽ പലർക്കും ആ സ്വഭാവമുണ്ട്. ഇവൾ അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തയാണെന്ന് ഞാൻ കരുതിയതാ. എന്നിട്ടും രക്ഷയില്ല. ഇപ്പൊ എല്ലാവരെക്കാളും പ്രശ്നക്കാരി ഇവളാ. കൊറോണ തല്ലാന ചില നേരത്തെ എനിക്ക് തോന്നുന്നേ. എങ്കിലും മറ്റുള്ളവർ കണ്ടു നിൽക്കുമ്പോ താൻ ഇങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ കരുതിയില്ല. സ്വന്തം ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവളോട് ആരായാലും എവിടെ വെച്ചായാലും പ്രതികരിച്ചു പോകും. എന്നാലും അവൾ അത്ര ചൂടായില്ല. അവൾ എന്തിന്റെ പേരിലാ ചൂടാവുന്നത്? അതിനൊരു കാരണം വേണ്ടേ? എത്ര ദിവസം അവൾ എന്നെ ഇട്ട് ശ്വാസം മുട്ടിച്ചെന്നറിയോ? നാണം കേട്ടവള്. ഇപ്പോ മാമനെന്നും പറഞ്ഞൊരുത്തിനെ പരിചയപ്പെടുത്തിയല്ലോ, ശരിക്കും മാമൻ തന്നെയാണോ? എനിക്കും അതിൽ സംശയമുണ്ട്. അടിമുടി മോശ സ്ത്രീയാ. ഞാനങ്ങനെ ഒരിക്കൽ പറഞ്ഞപ്പോ താനത് വിശ്വസിച്ചില്ലായിരുന്നല്ലോ. ഇപ്പൊ സമ്മതിച്ചല്ലോ. ഇത്തരം പെണ്ണുങ്ങളെ കാണുന്ന തന്നെ എനിക്ക് കലിയ. ആത്മാർത്ഥത ഇല്ലാത്ത വൃത്തികെട്ട കൂട്ടങ്ങള്. എല്ലാവർക്കും ആത്മാർത്ഥത ഉണ്ടടാ, നീ മാത്രമാണ് മൃഗം. ശരത്തേട്ടനെ രോഹിണി ചേച്ചിനെ കാര്യം ചിന്തിച്ചോണ്ടിരിക്കുവാണോ അമ്മ? അത് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മോളെ. രോഹിണി പഴയതുപോലൊന്നുമല്ല. അവൾക്കും കുറച്ചൊക്കെ അച്ചടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരത്തിനെ പഴയതുപോലെ കാണാതാവൂന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അമ്മ. അച്ഛൻ അസുഖം മാറി വരുമ്പോ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾക്കൊന്നും സാക്ഷിയാകാതിരിക്കട്ടെ. ജോസാറിന്റെ വീട്ടിലേക്ക് അവള് പോയതാ.
എന്നെ കൂടുതൽ സംശയത്തിലാക്കുന്നത്. അതത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ജോസാറുമായിട്ട് തെറ്റായ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ എനിക്കൊരു സംശയം, ആ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടോന്ന്. ഒരുത്തിയുണ്ടല്ലോ സ്കൂളില്, ആ ലീന. അവള് കുറെ കാലം പറഞ്ഞുകൊണ്ട് നടന്നു ശരത്തേട്ടനാണ് അവളുടെ സൂര്യേട്ടനെന്ന്. ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും ഷോപ്പിങ്ങിനും വേണ്ടി പോയതാ. പക്ഷെ അവളെ കണ്ടതോടെ സകല മൂടും പോയി. ഇയാള് പരിസരബോധമില്ലാതെ സംസാരിച്ചു കളഞ്ഞു, നിലവാരം കുറഞ്ഞ രീതിയിൽ പെരുമാറി. പിന്നെ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവളോട് മാന്യമായിട്ട് പെരുമാറണോ? പിന്നെ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവളോട് മാന്യമായിട്ട് പെരുമാറണോ? ലീനയുടെ വളരെ നല്ല ക്യാരക്ടർ ആയിരുന്നല്ലോ. എല്ലാവരും നല്ലവരൊക്കെ തന്നെ, പിന്നെ സ്വാർത്ഥതയുണ്ട് പലപ്പോഴും, അതാ പ്രശ്നം. ഹലോ, ആ പ്രകാശ, നീ എവിടെയാ? വഴുതക്കാടോ? ആ ഞാൻ ദേത്തി. ആ പ്രകാശൻ വഴുതക്കാട് വന്നിട്ടുണ്ട്, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ? അല്ല, അവൻ വരുവാണെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാം. ലീന ടീച്ചർ ശരത്തേട്ടൻ സ്വന്തം ഭർത്താവാണെന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് നൊന്തു. അത് തെറ്റിദ്ധാരണയാണെന്ന് അറിഞ്ഞിട്ടുകൂടി ലീന ടീച്ചറിനെ ഇപ്പൊ അകറ്റി നിർത്തിയിരിക്കുക. അതാ എല്ലാവരുടെയും അവസ്ഥ. ചേച്ചി ജോസാറിനെ കാണാൻ പോകുമ്പോഴും ഇങ്ങനെ തന്നെയാ ശരത്തേട്ടന്റെ അവസ്ഥ. അത് ഓർമ്മ വേണം. ഇനിയിപ്പോ ആ വിഷയത്തെ പറ്റി പറഞ്ഞ് മുഷിയാൻ ഞാനില്ല. ലീനയെ കണ്ടപ്പോ കലിയോട് സംസാരിച്ചു. അതിന്റെ അർത്ഥം ശരത്തിനോട് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്നല്ലേ. പിന്നെ ഇഷ്ടം കാണാതിരിക്കൂ. പക്ഷെ അതിനിടയിലും ജോസാറിനോട് തെല്ല സിമ്പതി വെച്ച് പുലർത്തുന്നതാണ് പ്രശ്നം. ഹലോ, ദാ വരുന്നു വരുന്നു, അങ്ങോട്ട് വന്നുകൊണ്ടിരിക്ക. കളിച്ചത് നാടകമാണെങ്കിലും ആ ഹോട്ടലുകാർ മോളെക്കുറിച്ച് മോശമായി കരുതി കാണും. ഈ സമൂഹം മുഴുവൻ കരുതിക്കോട്ടെ, എന്നാലും എനിക്ക് പ്രശ്നമല്ല. അവന്റെ നാശം അത് മാത്രമാണ് മുന്നിൽ. ഇനി അവൻ കുറെ കിടന്ന് ഓടും. പ്രത്യേകിച്ച് പ്രസാദ് മാമൻ കോടികളെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തില് പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുത്തനവൻ. നിങ്ങളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടാൽ അവനെ ആരും സംശയിക്കില്ല. അവനെ ഇഷ്ടപ്പെട്ട കാലത്ത് ഈ ലോകത്ത് ഇത്രയും മാന്യനായ ചെറുപ്പക്കാരൻ ഇല്ലെന്ന് കരുതിയതാ ഞാൻ. പെട്ടെന്നാ ആ ധാരണ തിരുത്തേണ്ടി വന്നത്. പാഞ്ഞു വന്നിട്ടുണ്ട്. അങ്കിളിന്റെയും ലീനയുടെ സങ്കടം മനസ്സിലായി. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ മൗനമായിട്ട് നിൽക്കാനേ പറ്റൂ. മോൾ എന്നോടെല്ലാം പറഞ്ഞു, എങ്കിലും എനിക്ക് ആ സീൻ വളരെ വിഷമമായി പോയി. ശരിക്കും അവരൊരു ടീച്ചറാണോ? എത്ര കൾച്ചറില്ലാതെ അവർ പെരുമാറിയത്? എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ശരത്തും സൂര്യനും ഒരാളാണെന്നൊന്ന് നോക്കാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോയതാ. പിന്നെ ഞാനങ്ങ് നിയന്ത്രിക്കുകയായിരുന്നു. പോട്ടെ പ്രസാദ് മാമ, ആ സമയത്ത് രോഹിണി ടീച്ചറേയും കൊണ്ട് സൂര്യേട്ടൻ കയറി വരുമെന്ന് നമ്മളും കരുതിയില്ലല്ലോ. അവൾക്ക് ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാ. ഈ പിടിച്ചെടുക്കാനുള്ള വാശിയുണ്ട്.
ലീനയെ പോലെയുള്ള കുലീനത്വം ഇല്ല അവൾക്ക്. അതുകൊണ്ടാ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഊരിപ്പോരാന്ന് പറഞ്ഞത്. എൻ്റെ ഇയാളുടെ ഗ്രഹപ്പഴയ്ക്ക് ഇയാൾ ഈ നാട്ടിൽ തന്നെ വന്നു. അയാൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അതാ സകല പ്രശ്നത്തിന് കാരണം. എനിക്ക് രോഹിണിയെ വീണ്ടും കണ്ടുമുട്ടേണ്ടി വന്നത് അതുകൊണ്ടാണ്. ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വിധിയ. ഓ, അവളാ ഒരു സ്വസ്ഥതയും തരത്തില്ല. മാറണം. ഹലോ, എന്താ ഇവിടെ? നന്നായിട്ടുണ്ട്. എനിക്കെന്റെ അച്ഛൻ വാങ്ങി തന്നതാ. എനിക്ക് തരോ? ഇല്ല, എന്റെ അച്ഛൻ വാങ്ങി തന്ന മാല ഞാൻ തരില്ല. അച്ഛൻ വാങ്ങി തന്ന മാല ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ മാത്രം ഇത് എടുത്താ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നുവെച്ച് മോളോട് ദേഷ്യപ്പെടണോ? ശരത്തേട്ടൻ നെക്ലസ് വാങ്ങിച്ചു കൊടുത്ത് തെറ്റായി പോയോ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അച്ഛൻ വാങ്ങി കൊടുത്ത നെക്ലസ് ആണെന്ന് മോള് പറഞ്ഞപ്പോ അത് ഇഷ്ടപ്പെടാതെ ചേച്ചി ഇപ്പൊ ചാടിയതോ? പിന്നെ 10 പൗണ്ട് നെക്ലസ് വെച്ച് കളിക്കണോ ഇവള്? പെങ്കൊച്ചാണ്, അതിന് എന്തെങ്കിലും വേണമല്ലോ എന്ന് കരുതിയാ 10 പൗണ്ട് തന്നെ വാങ്ങിച്ചത്. അതിന് ശരത്തേട്ടനൊന്നും വാങ്ങിക്കൊടുക്കാത്ത ആളല്ലല്ലോ. ഇപ്പൊ സ്വർണം വാങ്ങുന്നു, വീട് വെക്കാൻ പോകുന്നു. നാളെ ശരത്തേട്ടൻ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നുള്ള ഭയം ഉള്ളതുപോലെ. നീ എന്നെ വിമർശിക്കൊന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും കാണും. ചേച്ചിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട്, ശരത്തേട്ടൻ വന്ന ശേഷം പ്രത്യേകിച്ചും. അച്ഛൻ മേടിച്ചെന്ന നെക്ലസ് എന്ന് പറഞ്ഞ് കൂടുതൽ സന്തോഷിക്കണ്ട. അച്ഛനുമായിട്ട് ഒരുപാട് അടുക്കാൻ ശ്രമിക്കണ്ട, പിന്നെ ഒരുപാട് കരയേണ്ടി വരും. എനിക്ക് വയ്യളിയ, രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. കാര്യം നടക്കുന്നവരെ ഓടണം. ലീനയുടെ സ്ഥാനത്ത് മറ്റു വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ നിന്റെ കരണം തല്ലി പൊളിച്ചനെ. അവൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ രണ്ടും തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. അതൊരർത്ഥത്തിൽ ആശ്വാസമാണ്. ആ ശത്രുത വളർത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ. ഒരേ സ്കൂളിൽ എന്നും കാണുന്നവരാ, വീണ്ടും ലോഹ്യത്തിലായാൽ പദ്ധതിയെല്ലാം പൊളിയും. അല്ലെങ്കിലും പൊളിയും. ലീനയ്ക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം നീ പാലിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവളുമായി ബാംഗ്ലൂർക്ക് മുങ്ങാന്ന് ഉറപ്പുകൊടുത്തിരിക്കുക നീ. ആ സന്തോഷത്തിൽ നല്ലൊരു എമൗണ്ടും കിട്ടി. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവളുടെ മാമൻ 10 ലക്ഷത്തിനൊരു ചെക്കും തന്നു. എന്നിട്ട് എനിക്കൊന്നുമില്ല അളിയെ. 2 മാസം കഴിഞ്ഞ ചെക്ക് മാറും. അവരുടെ ഏതോ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. അതാ, അത് കഴിയുമ്പോൾ അക്കൗണ്ടിൽ പൈസ വരും. ഇനിയും ഒരു 4-5 കോടി കൂടെ തരാമെന്നും ഓഫറുണ്ട്. രോഹിണി വാക്ക് പാലിച്ചാൽ അടുത്ത ദിവസം മിലിറ്ററിയിലേക്കൊന്നും പറഞ്ഞ് ബാംഗ്ലൂർക്ക് പോകും. രോഹിണി തന്ന പണത്തിൽ കുറച്ചെടുത്ത് അവളെ ഒന്ന് സുഖിപ്പിക്കും. അപ്പൊ അവൾ തരാനുള്ള ബാക്കി പണങ്ങ് തരും. പിന്നെ നമ്മൾ ഫ്ലൈറ്റിലാളിയാ. രണ്ടു പേരും വഴിയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മുങ്ങുന്നു. ഓ, വിളി തുടങ്ങി. മോളു, എവിടെ പോയി കിടക്കുന്നു? ശരത്തേട്ടൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞല്ലേ പോയത്. അവിടെ എത്തുമ്പോ മറ്റവള് വിളി തുടങ്ങും. രോഹിണിയായിട്ട് കണ്ടത് മുതലും അവൾക്ക് വിളക്കം.
പത്ത് ലക്ഷമൊക്കെ നിസ്സാരമായിട്ട് തന്ന അല്ലേ, അപ്പോക്ക് ചങ്കിലൊരു പിടച്ചിലൊക്കെ ഉണ്ടാകത്തില്ലയോ. ആ ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ, ഇനി മൊബൈൽ അങ്ങ് ഓഫാക്കി വെക്കാം, അതേ രക്ഷയുള്ളൂ. മോക്ക് അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? അമ്മയെ അച്ഛനെ ഇഷ്ടാ. എന്നാലും കൂടുതൽ ഇഷ്ടം അറിയാ? അത് മോള് ധൈര്യമായിട്ട് പറഞ്ഞോ. അമ്മ ഇപ്പൊ വഴക്കൊക്കെ പറയും, അച്ഛൻ പാവ, അതുകൊണ്ട് അമ്മയെക്കാളും എനിക്കിഷ്ടം അച്ഛനെയാ. വേണുടി, അങ്ങനെ തന്നെ വേണം. ഇന്നലെ കേറി വന്ന അച്ഛനെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടണം. അത് കൊച്ചു കുഞ്ഞല്ലേ മോളെ, അതിനെന്തറിഞ്ഞിട്ടാ? എന്നും അച്ഛൻ കൂടെ ഉള്ള പോലെയാ അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. അല്ല, അതിന് മോളുടെ അച്ഛൻ എങ്ങോട്ടും ഓടിപ്പോകാൻ പോകുന്നില്ലല്ലോ. പട്ടാളത്തിൽ പോയാലും ഇങ്ങ് തിരിച്ചു വരത്തില്ലേ എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്റെ അച്ഛൻ വരും, ഉറപ്പായിട്ടും വരും. അത്രയ്ക്ക് ഉറപ്പ് എനിക്കില്ല മോളെ, അതുകൊണ്ട് കൂടുതൽ അച്ഛൻ സ്നേഹമൊന്നും വേണ്ട. കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ മോളെ, അല്ലെങ്കിൽ ഇങ്ങനെ വഴക്കൊന്നും പറയത്തില്ലായിരുന്നല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ശരത്തിന് മനസ്സിലാക്കി തന്നതല്ലേ? അവൻ വന്ന ശേഷം രോഹിണി ബെഡ്റൂമിൽ പോലും എന്നോട് അകൽച്ച കാണിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ. എന്നാ പറയാതെ അറിയോ, എല്ലാവരും അറിയേണ്ടതൊക്കെയും. എന്നാ സംഭവിക്കും, ജോസിന്റെ വാക്ക് നന്ദം വിശ്വസിച്ചാൽ.